നമസ്കാരം ഫ്രണ്ട്സ്. അപ്പം കരിസ്മ ഏകദേശം പണി കംപ്ലീറ്റായി. പക്ഷെ എന്നാലും ഈ വണ്ടി നമുക്കൊന്ന് റെഗുലറായിട്ട് ഓടിക്കാൻ പറ്റിയില്ല. ഞാനിപ്പോൾ ജസ്റ്റ് കുറച്ച് രണ്ട് ദിവസം മുമ്പേ ഒന്ന് നമ്മളുടെ ഈ പ്രൈവറ്റ് റോഡിലിട്ടൊന്ന് ജസ്റ്റ് കറക്കി നോക്കി. അപ്പം വണ്ടി കുഴപ്പമില്ല, പുള്ളിങ്ങൊക്കെ അത്യാവശ്യം നല്ല ക്ലീൻ പുള്ളിങ്ങാണ്. പക്ഷേ ഇതിനകത്തുള്ളൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും രണ്ട് ബ്രേക്കും വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ബാക്ക് നമ്മൾ മാസ്റ്റർ സിലിണ്ടറും കാലിപ്പറും എല്ലാം കൂടെ റീബിൽഡ് ചെയ്തതാണ്. റീബിൽഡ് ചെയ്തപ്പം ഒരൊറ്റ കാര്യം വിട്ടുപോയി. അതായത് ഇതിൻ്റെ ഇപ്പം ബാക്ക് കാലിപ്പറിനകത്ത് ഒരു മറ്റേ പാഡ്സിന് വേണ്ടി ഒരു സ്പ്രിങ് വരും. അതിന് ബ്രേക്ക് പാഡ് സ്പ്രിങ് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു സാധനം അതിനകത്ത് മിസ്സിങ് ആയിരുന്നു. കാരണം വണ്ടി വന്നപ്പോൾ അതിനകത്ത് പിസ്റ്റൺ വരെ ഇല്ലായിരുന്നു. അപ്പം അത് കാരണം അത് മിസ്സിങ് ആയിരുന്നു. അത് ഞാൻ കണ്ടുപിടിച്ച് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കുറേ ട്രബിൾ ഷൂട്ട് ചെയ്ത് ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അങ്ങനത്തെ ഒരു സാധനം ഇല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാഡ് കാലിപ്പർ മൊത്തത്തിൽ അനങ്ങുന്നുണ്ട്. അപ്പോൾ അത് കാരണം ബ്രേക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഫ്രണ്ടിലത്തെ ബ്രേക്കിൻ്റെ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളതിൻ്റെ കാലിപ്പർ റീബിൽഡ് ചെയ്തു. ആ കാലിപ്പർ റീബിൽഡ് ചെയ്തതിൻ്റെ റബ്ബർ പാർട്സ് ആണ് ഈ താഴെ കാണുന്നത്. ഇതൊക്കെ പഴയതാണ്. അപ്പോൾ പുതിയത് നമ്മൾ റീബിൽഡ് ചെയ്തു. റീബിൽഡ് ചെയ്തിട്ട് നോക്കിയപ്പോഴാണ് മനസ്സിലായത് മാസ്റ്റർ സിലിണ്ടറിന് ചെറിയ വിഷയമുണ്ടെന്ന്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, ഞാൻ നമ്മളുടെ ഒരു ഫ്രണ്ടുണ്ട്, അപ്പോൾ പുള്ളിയാണ് ഇതിനെക്കുറിച്ചൊക്കെ, പുള്ളിക്ക് അത്യാവശ്യം നല്ല നോളജ് ഉണ്ട് ഏത് സാധനം ഏത് വണ്ടിയുടെ ഏതിനകത്ത് സൂട്ടാവുന്നു. അപ്പോൾ ഇത് കരിസ്മയുടെ തന്നെ വാങ്ങാമായിരുന്നു, പക്ഷെ മാസ്റ്റർ സിലിണ്ടർ കിറ്റ് കരിസ്മയുടെ കുറച്ച് വില കൂടുതലാണ്. അതായത് ഓൾമോസ്റ്റ് ലൈക്ക് 1000 rupees അടുപ്പിച്ച് വിലയുണ്ട്. ഞാൻ നമ്മൾ ആമസോണിൽ അപ്പാച്ചി RTR ഫിക്സ് ആവുന്ന മാസ്റ്റർ സിലിണ്ടർ കിറ്റ് വാങ്ങിച്ചു. പിസ്റ്റൺ സ്പ്രിങ്ങൊക്കെ ഏകദേശം സെയിമാണ്, പിന്നെ ഈ റബ്ബർ, പിന്നെ ഒരു ലോക്ക് സർക്ലിപ്പ് ഉണ്ട് ഇതിനകത്ത്. ഈ രണ്ട് സാധനവും മിക്കവാറും ഞാൻ യൂസ് ചെയ്യത്തില്ല, അത് വേറെ ഏതെങ്കിലും ബിൽഡിന് വേണ്ടി എടുത്ത് മാറ്റി വയ്ക്കും. ബാക്കിയെല്ലാം നമുക്ക് ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പാച്ചിയുടെ മറ്റേ ലിവറും കൂടെ ഞാൻ ഫിക്സ് ചെയ്തു. കാണാൻ രസമുണ്ട്, കുറച്ചുകൂടെ ഒരു ബൾക്കി ഫീൽ ആയിട്ടുണ്ട്. എൻ്റെ പഴയ ഒരു ലിവർ കിടപ്പുണ്ടായിരുന്നു, അപ്പോൾ അത് വെച്ച് ആ കാര്യം സെറ്റ് ചെയ്തു. ഇനിയിപ്പോൾ അടുത്ത് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മാസ്റ്റർ സിലിണ്ടറിൻ്റെ ക്യാപ്പ് ഊരിയെടുക്കണം. ക്യാപ്പ് ഊരിയെടുത്തിട്ട് നമ്മൾ അതിനകത്തു നിന്നുള്ള ഫ്ലൂയിഡ് മൊത്തം ഒന്ന് ഡ്രെയിൻ ചെയ്യും. അതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് അത് ചെയ്യാം. നമുക്ക് ഇതിനാവശ്യം എന്ന് പറയുന്നത് ഒരു ഫിലിപ്സ് സ്ക്രൂ ഡ്രൈവർ, അത് വെച്ചിട്ട് ഈ രണ്ട് ടോപ്പിലെ സ്ക്രൂ ഊരണം, ഒന്നിവിടെയും ഒന്നിവിടെയും. സ്ക്രൂ ഇളക്കി കഴിയുമ്പം നമ്മൾ ഈ ടോപ്പിലെ സാധനം അതേപോലെ ഊരി വരും. ഇതിനകത്ത് ഓൾറെഡി ഞാൻ ഫ്ലൂയിഡ് ഫില്ല് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം അത് കാരണം ആ ഫ്ലൂയിഡ് നമുക്ക് ഇതിൽ നിന്ന് സക്ക് ചെയ്ത് പുറത്തെടുക്കണം, അല്ലെങ്കിൽ ഇതൊക്കെ പെയിൻറ്റിൽ വീണ് കഴിഞ്ഞാൽ പണിയാണ്. ഒരു കൈ വെച്ച് ഈ പണിയൊന്നും എളുപ്പമല്ല. പക്ഷെ ഇങ്ങനെ കാണാൻ വേണ്ടി ഞാനേത് സർക്കസും ചെയ്യും. ഓക്കെ, അപ്പം ഏകദേശം MTI. ഇനി അടുത്തെന്ന് വെച്ചാൽ 8-ൻ്റെ 2 ബോൾട്ട് വരണം, പിന്നെ 12-ൻ്റെ 1 ബാഞ്ചോ ബോൾട്ട് വരണം. അപ്പം ഇനി അടുത്ത അതാണ്. ഇതൊന്ന് ലൂസാക്കി എന്നിട്ട് കൈ വെച്ച് ഇങ്ങനെ സ്റ്റോറി എടുക്കണം. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ 2 ക്രഷ് വാഷേഴ്സ് ഉണ്ട്. അതായത് ഇവിടെ വരുന്നുണ്ട്, ഇവിടെ വേറെ വരുന്നുണ്ട്. അപ്പോൾ അത് കളയാതെ നോക്കുക. ഓക്കെ, ഈ സാധനത്തിന് നമ്മൾ മാറ്റി ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് ഇതിനെയാണ് ഇളക്കേണ്ടത്. ഇതിനെ ഇളക്കാനായിട്ട് ഇതാ ഈ 2 സ്ക്രൂ ഇളക്കണം. അപ്പോൾ അതാണ് അടുത്ത. 2 സ്ക്രൂ ഇളക്കി കഴിഞ്ഞാൽ സംഭവം എളുപ്പമാണ്. ജസ്റ്റ് ഇതാ ഊരിങ് വരും. ജസ്റ്റ് നമ്മൾ ഇതിനെ റിമൂവ് ചെയ്തുകൊണ്ട്, ഇതിനകത്ത് ഇനിയും ഫ്ലൂയിഡുണ്ട്, അതുകൊണ്ട് ഇതിനെ ചരിക്കുക എടുക്കുകയൊന്നും ചെയ്യരുത്. അങ്ങനെ ആകുമ്പോഴത്തേക്ക് പെയിൻറ്റിലും എല്ലാം വീണ് കഴിഞ്ഞാൽ പണിയാവും. ഓക്കെ, എടുത്ത് ഇനിയിപ്പോൾ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, 10-ൻ്റെ ഈ നട്ട് 2 സൈഡിൽ നിന്നും ഈ നട്ടും ഈ ബോൾട്ടും ഊരിയെടുക്കണം. ഇത് രണ്ടും കൂടി ഊരിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ലിവർ ഫ്രീ ആവും. പിന്നെയാണ് നമുക്ക് ഇതിൻ്റെ ബാക്കിലുള്ള പിസ്റ്റൺ ഇളക്കാനുള്ള ഒരു ആക്സസ്. ബോൾട്ട് നമ്മൾ
ഏകദേശം ഊരി ജസ്റ്റ് കൈ വെച്ച് കറക്കിയെടുക്കാമെന്നേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ വൈസിലിനെ ഗ്രിപ്പ് ചെയ്യും, നമുക്ക് അങ്ങോട്ട് തന്നെ നേരെ പോകാം. നമ്മളിതിനെ വൈസിൽ ഗ്രിപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ടൂൾസിൻ്റെ ആവശ്യമുണ്ട്. ഒന്നെന്ന് പറയുന്നത് നമ്മളൊരു ചെറിയ ഫ്ലാറ്റ് ഹെഡ് സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് ഈ റബ്ബറിൻ്റെ സാധനം ഇളക്കണം. ആ ചാടിപ്പോയി. ഇനി നിങ്ങളകത്ത് ശ്രദ്ധിച്ച് നോക്കിയാൽ എന്താ ഈ സ്ക്രൂ ഡ്രൈവർ വെച്ച് ടച്ച് ചെയ്യുന്ന ഭാഗത്ത് എന്താ ഒരു സർക്ലിപ്പുണ്ട്. അത് നമ്മളുടെ പുതിയ കിറ്റിൽ കിട്ടിയ പോലത്തെ സർക്ലിപ്പാണ്. അത് പുറത്തെടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ആ സർക്ലിപ്പ് ഇളക്കണം. അതിനുവേണ്ടി നമ്മൾ സർക്കിൾ പ്ലയേഴ്സ് വെച്ചാണ് ഇത് ഇളക്കാൻ പോകുന്നത്. അപ്പോൾ ഇതല്ല അതിന് യൂസ് ആവുന്നത്, ഇതാണ്. അപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ഇത് ഞെങ്ങിക്കഴിഞ്ഞാൽ ഇത് അടുക്കും, ഇത് ഞെക്കുമ്പോൾ ഇത് വികസിക്കും. അപ്പോൾ നമുക്ക് വേണ്ടത് ഇതാ ഈ സാധനമാണ്. ഇത് കുറച്ച് ചടങ്ങാണ്, അതുകൊണ്ട് ഇത് ഇളക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ആ സർക്കിളിപ്പ് ഇളക്കി ഇളക്കിയിട്ട് ഈ പിസ്റ്റൺ മൊത്തത്തിൽ ഇങ്ങനെ പുറത്ത് വരും. അപ്പം ഏകദേശം എല്ലാത്തിൻ്റെയും പിസ്റ്റൺ മെക്കാനിസം എന്ന് പറയുന്നത് വളരെ സിമിലറാണ്. പക്ഷേ വ്യത്യാസം എന്ന് പറയുന്നത് ചിലതിൽ മെറ്റലും ചിലതിൽ പ്ലാസ്റ്റിക്കുമാണ്. അപ്പം നമുക്ക് നമ്മുടെ അപ്പാച്ചിയുടെ കിറ്റിൽ നിന്ന് വന്ന സാധനത്തിൻ്റെ അടുത്തൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഇതാണ് നമ്മളുടെ അപ്പാച്ചിയുടെ കിറ്റിൽ നിന്ന് വന്ന സാധനം. അപ്പോൾ ഇതിനെ ഇതുമായിട്ട് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം സെയിമാണ്. എന്നുവെച്ചാൽ ചെറിയ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹോള് കുറച്ച് വലുതാണ്. അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സർക്കിളിപ്പ് ഇടാൻ എളുപ്പമാണ് ഈ കാണുന്ന സാധനം. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിനടുത്ത് ജസ്റ്റ് ചെറിയ പരിപാടിയാണ്, ഇതിനടുത്ത് തിരിച്ച് ഇതിനകത്തോട്ട് ഇറക്കണം. പക്ഷേ ആ സ്പ്രിംഗ് ഉണ്ട്. ശക്കലം വലുതാണ്. അപ്പോൾ നമ്മളൊന്നുകൂടെ മറ്റേ ഇതിട്ടിട്ട് ഇറക്കാൻ നോക്കാം. ഈ വലിയ ഭാഗം മുകളിലോട്ട് വരുന്ന രീതിയിൽ ആദ്യം സ്പ്രിംഗ് ഇടുക. അത് കഴിഞ്ഞിട്ട് ഈ പിസ്റ്റണിനെ അങ്ങ് നേരെ ഇതിനകത്തോട്ടൊന്ന് ഇറക്കി വെക്കണം. ചുമ്മാ പോവും, വലിയ ആരോഗ്യത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷെ നമ്മളിങ്ങനെ ഞെക്കി നോക്കുമ്പം അത് മുകളിലും താഴെയും വരുന്നുണ്ടോ എന്ന് നോക്കണം. ഇനി അടുത്തതെന്ന് പറയുന്നത് ഇതിനകത്ത് ഈ ടൈപ്പിനകത്ത് ഒരു വാഷറും കൂടെ വരും. വാഷറിൻ്റെ മുകളിലാണ് സർക്കിളിപ്പ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ പുതിയ സർക്കിളിപ്പ് തന്നെയാണ്. പുതിയ സർക്കിളിപ്പ് തിരിച്ചിടുന്നത് ഭയങ്കര എളുപ്പമാണ്. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കുരുക്കിയിട്ടിട്ട് ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ച് അതിനെ ഞെക്കി താഴോട്ട് വിടണം. ഇങ്ങനെ അങ്ങ് ഞെക്കിയാൽ മതി. ഞെക്കി താഴോട്ട് പോയി സീറ്റാവും. അപ്പോൾ അതിന് എനിക്ക് എൻ്റെ രണ്ട് കൈയും ആവശ്യമുണ്ട്. ഒരു കൈ വെച്ച് പിടിച്ചിട്ട് ഒരു കൈ വെച്ചിടാം. പക്ഷേ നിങ്ങൾക്കിത് കാണിച്ചു തരാൻ വേണ്ടി എന്തൊക്കെ സർക്കസാണ് ഞാൻ കാണിക്കുന്നത് കണ്ടോ. അപ്പോൾ എന്തായാലും രണ്ട് കൈയും വെച്ച് ചെയ്യണം. ഞാനത് ഫിക്സ് ചെയ്യാം. ഇതുപോലെ തന്നെ പിന്നെ ജസ്റ്റ് താഴോട്ടാക്കി കഴിഞ്ഞാൽ അത് ഒരു ചെറിയ വെട്ടുണ്ട്. ആ വെട്ടിൽ ചെന്നത് അങ്ങ് സീറ്റാവും. അപ്പോൾ അതാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, വാഷറും കറക്റ്റായിട്ട് സീറ്റായി. ഇനി ഇതാ ഈ റബ്ബറിൻ്റെ ഒരു ഡസ്റ്റ് ബൂട്ടുണ്ട്, അതും കൂടെ അതിനകത്ത് നമ്മൾ കറക്റ്റായിട്ട് സീറ്റ് ചെയ്യണം. അതിനും രണ്ട് കൈ ആവശ്യപ്പെടും. ആ ഡസ്റ്റ് റബ്ബർ ബൂട്ടും കൂടെ സീറ്റായി. ചിലവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതിൻ്റെ ഇടയിൽ ഗ്രീസ് നിറയ്ക്കും. സത്യം പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇത് പെട്ടെന്ന് ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്നുള്ള കാര്യം ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് രണ്ട് ഓയിൽ സീൽസ് ഉണ്ട്. ഇത് രണ്ട് ഓയിൽ സീൽസാണ്. അപ്പം ഇത് കറക്റ്റായിട്ട് ഒരു വാക്യൂമായിട്ടാണ് ഇതിനകത്ത് ഇരിക്കേണ്ടത്. അതായത് ഓയിൽ സീലിൽ ചെറിയ ലീക്കോ അല്ലെങ്കിൽ ചെറുതായിട്ട് അത് ചുരുങ്ങിയോ വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ പ്രഷർ കിട്ടത്തില്ല. അപ്പം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഹോളിൽ നിന്ന് ഫ്ലൂയിഡ് അകത്തോട്ട് പോകും. ഈ പിസ്റ്റണിനെ നമ്മൾ ബ്രേക്ക് പിടിക്കുമ്പോൾ അകത്തോട്ട് പ്രസ് ചെയ്യും. പ്രസ് ചെയ്യുമ്പം പ്രഷറൈസായിട്ട് ഈ ഹോളിൽ കൂടെ ഹൈഡ്രോളിക് ഫ്ലൂയിഡ് പുറത്തു വരും. അപ്പോൾ വളരെ സിമ്പിൾ മെക്കാനിസം ആണ് ഇതിൻ്റെ. ആർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. കുറച്ച് ക്ഷമ വേണമെന്നേ ഉള്ളൂ. ക്ഷമ ഉണ്ടെങ്കിൽ ഇതാ ഈ ലോക്ക് ഇളക്കാൻ ഉള്ള ക്ഷമ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഈ ലോക്ക് വളരെ സൂക്ഷിച്ചാണ് ഇളക്കേണ്ടത്. കാരണം ഇതിൻ്റെ ടെമ്പർ പോവുകയോ അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോവുകയോ ചെയ്ത് കഴിഞ്ഞാൽ പണിയാണ്. അതുകൊണ്ട് ഈ സാധനം ഇളക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം. ഓക്കെ,
ഇനിയിപ്പോൾ നമ്മളുടെ ഏകദേശം അസംബ്ലി കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ബ്രേക്ക് ലിവറിനെ ഇതിനകത്തോട്ട് ഘടിപ്പിക്കുക. അത് വലിയ പാടുള്ള കാര്യമൊന്നുമില്ല. ഇങ്ങനെ വെക്കുക, കറക്റ്റ് ഹോൾ അലൈൻ ചെയ്യുക. ഹോൾ അലൈൻ ചെയ്തിട്ട് മറ്റേ ബോൾട്ട് ഇട്ടാൽ മതി, അത്രയേ ഉള്ളൂ പരിപാടി. ഓക്കെ, ഇതിനകത്ത് കണ്ട ഇപ്പോൾ കറക്റ്റായിട്ട് ഹോൾ അലൈനായി ഇതിൻ്റെ അകത്ത്. ഇനിതാ ഈ ബോൾട്ടും കൂടെ ഇട്ട് ടൈറ്റാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവൻ്റെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ അത് ഞാൻ ചെയ്യട്ടെ. അപ്പോൾ ലിവറിൻ്റെ ബോൾട്ടും ഫിറ്റ് ചെയ്തു, അടിയിലുള്ള നട്ടും ഫിറ്റ് ചെയ്തു. ഇനി ഈ സാധനം നമ്മളുടെ ഹാൻഡിൽ ഫിറ്റ് ചെയ്യണം. അതിൻ്റെ കഴിഞ്ഞ ഉടനെ ഈ ബാഞ്ചോ ബോൾട്ട് ഇതിൻ്റെ ഇങ്ങോട്ട് ഫിറ്റ് ചെയ്യണം. അപ്പം അത് ചെയ്യുമ്പോൾ നമ്മൾ ഇതിനെ ഫിറ്റ് ചെയ്തു. ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്രോളിക് ഫ്ലൂയിഡ് ഇതിനകത്തോട്ട് കുറച്ച് നമ്മൾ ഒഴിക്കും. അതെന്തിനാന്ന് പറഞ്ഞുതരാം. വളരെ കുറച്ച് ഒഴിച്ചാൽ മതി, അതായത് ഒരു മിനിമം ലെവലിന് മുകളിൽ നിൽക്കുന്ന രീതിയിൽ. ഓക്കെ, ഇത് ഒഴിച്ചിട്ട് ഹാൻഡിൽ സ്ട്രെയിറ്റ് ആക്കി വെക്കണം. ഇനിയിപ്പോൾ ചെയ്യാനുള്ള പരിപാടി എന്ന് വെച്ചാൽ താഴെയാണ് നമ്മൾ റിവേഴ്സ് ബ്ലീഡിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ചെയ്യാൻ പോവാം. അപ്പോൾ താഴെ എന്ന് പറയുന്നത് 8 സ്പാനറാണ്. അപ്പോൾ അതെടുത്തിട്ട് നമുക്ക് ഇതാണ് എയർ നിപ്പിൾ. അപ്പോൾ അതിലോട്ട് നമ്മൾ ഇതിനെ ജസ്റ്റ് കുരുക്കി വയ്ക്കും. ഇതിങ്ങനെ ഇങ്ങോട്ടാക്കി കഴിഞ്ഞാൽ തുറക്കാം, തിരിച്ചാക്കി കഴിഞ്ഞാൽ അടയ്ക്കാം. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞ പോലെ റിവേഴ്സ് ബ്ലീഡിങ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ സിറിഞ്ചിൻ്റെ ഒരറ്റം നമ്മൾ ഈ ബ്ലീഡ് നിപ്പിളിൽ അങ്ങ് ഫിക്സ് ചെയ്യും. ഓക്കെ, ലൂസാക്കിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കൂടെ ഫ്ലൂയിഡ് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോൾ എന്താ മേളിൽ നോക്കിയുള്ളേ റിസർവയറിൽ ഇനിയിപ്പം ഇതിൻ്റെ ലിഡ് അടയ്ക്കുന്ന പണിയാണ്. അപ്പോൾ ആദ്യം നമ്മളുടെ ഡയഫ്രം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വരുന്ന പ്ലാസ്റ്റിക് കവർ വയ്ക്കുക. വെച്ച് കഴിഞ്ഞിട്ട് ഏറ്റവും മുകളിൽ അതിൻ്റെ അടപ്പ് വയ്ക്കുക. അടപ്പിന് സത്യം പറഞ്ഞാൽ ഡയറക്ഷൻ ഇല്ല, പക്ഷേ ഈ എഴുത്ത് നമ്മളുടെ സൈഡിലോട്ട് വരുന്ന രീതിയിൽ വെച്ചാൽ മതി. പിന്നെ അതാ രണ്ട് സ്ക്രൂ ഇടുക, ടൈറ്റ് ചെയ്യുക. അപ്പോൾ ടൈറ്റ് ചെയ്യാനായിട്ട് സ്ക്രൂ ഡ്രൈവർ എടുത്ത് ഞാൻ അതിനെ ഒന്ന് ടൈറ്റ് ചെയ്യും. ഇതിൻ്റെ ബ്രേക്ക് ശരിയായി, അത്രയേ ഉള്ളൂ പരിപാടി. ഇനിയിപ്പോൾ ബാക്കിലത്തെ ബ്രേക്കിൻ്റെ സ്പ്രിംഗും കൂടെ ഇട്ട് കഴിഞ്ഞാൽ വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാമായിരുന്നു. ചെറിയൊരു വിഷയമുണ്ട്, അതായത് ഞാൻ സൈലൻസറിൽ അടിച്ചേക്കുന്ന പെയിൻറ് ബെൻ പൈപ്പിൻ്റെ അവിടെ കത്തിപ്പോകുന്നുണ്ട്. അപ്പോൾ അത് കാരണം ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 5 ഇട്ടിട്ട് നോക്കുമ്പോഴത്തേക്ക് കുറേ പുകയൊക്കെ വരുന്ന പോലെയാണ്. അപ്പം അത് നമ്മൾ സോൾവ് ചെയ്യും. ഇപ്പോൾ ഏകദേശം വണ്ടി റെഡിയായി. 1-2 ചെറിയ സാധനങ്ങൾ വേണം. ഒന്ന് ദാ ഈ വലിയ ഗ്യാപ്പിൽ കാണുന്ന സാധനം വേണം, അത് തപ്പി കിടക്കുകയാണ്. എവിടെയെങ്കിലും നല്ലത് കിട്ടുകയാണെങ്കിൽ അത് വാങ്ങും. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഒരു ബൾബ് വേണം ഹെഡ്ലൈറ്റിന്. ബാക്കി വണ്ടി ഏകദേശം കംപ്ലീറ്റ് ആണ്. സൈലൻസർ ഇളക്കിയിട്ട് ഒന്നുകൂടെ പ്രോപ്പറായിട്ടൊന്ന് പൗഡർ കോട്ട് ചെയ്യാൻ കൊടുക്കണം. കാരണം ഈ രീതിയിൽ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ശരിയാവത്തില്ല. അപ്പോൾ അതാണ് അടുത്ത പ്ലാൻ. പിന്നെ ഫ്രണ്ട് ടയർ മാറ്റണം. ടയർ ഞാൻ മിക്കവാറും RD 350 ടയർ ട്യൂബ്ലെസ് ആണ്, അതെടുത്ത് ഇങ്ങോട്ടിടും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടയറിൻ്റെ പാറ്റേൺ ആ വണ്ടിക്ക് സൂട്ട് ചെയ്യുന്നില്ല. അപ്പോൾ അതിന് വേണ്ടി വേറെ ടയർ ഒപ്പിച്ചിട്ട് പറ്റുമെങ്കിൽ എന്താ നമ്മൾ സാധാരണ ഇടുന്ന മിഷലിൻ്റെ സിറാക്സ് സ്ട്രീറ്റ് ബാക്കിലിട്ടേക്കുന്ന തന്നെ എടുത്ത് ഫ്രണ്ട് ഇടും. അപ്പം അതാണ് അടുത്ത പരിപാടി. ഇനി ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ വെച്ച് കാണാം. ബൈ.